أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وباعدنا موسى ثلاثين ليلة وأتممناها بعشر فتم ميقات ربه أربعين ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح

പൂർത്തിയാക്കി ബി കൊണ്ട് പിയഷറിൻ പത്തുക പത്തുകൂടി ചേർത്തുകൊണ്ട് എന്നർത്ഥം ഫതമ്മ അപ്പോൾ തികഞ്ഞു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നിശ്ചയ കാലം അർബൈന ലൈലത്തൻ നാൽപ്പത് രാവുകളായിട്ട് വക്കാല മൂസ മൂസ അലൈസ്ലാം പറഞ്ഞു ലിയഹീഹി ഹാറൂന തന്റെ സഹോദരൻ ആറൂനിനോട് വഹ്ലുഫിനി നീ എന്റെ ഖലീഫയായിരിക്കണം അല്ലെങ്കിൽ നീ എന്നെ പ്രതിനിധീകരിക്കണം ഫിയ കൗമി എന്റെ ജനതയിൽ വാസ്ലെഹ് നീ അവരെ സംസ്കരിക്കണം വലാ വലാത്തത്തപിൾ നീ പിൻപറ്റരുത് സബീലൽ മുഫ്സിദീൻ കുഴപ്പക്കാരുടെ വഴി മുസല ഇ സ്ലാം ചെങ്കടൽ മുറിച്ച് കടന്ന് വനിസ്രൈല്യരെ രക്ഷപ്പെടുത്തി അതിനുശേഷം അവിടെത്തന്നെ അവരുടെ അവരുടെ ധാർമ്മികമായ അല്ലെങ്കിൽ വിശ്വാസപരമായ തകർച്ചയുടെ ആഴം കണ്ടല്ലോ ഫിറോവിൻ്റെ നാട്ടിൽ ജീവിച്ചപ്പോൾ വിഗ്രഹാരാധനയിൽ താല്പര്യമെടുക്കുന്നവരായിട്ടാണ് അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവനിശ്ചയി ദൈവത്തെ നിശ്ചയിച്ചതാ ആരാധിക്കാൻ എന്നവരാവശ്യപ്പെട്ടത് അത്രത്തോളം മതപ്പതിച്ച അവസ്ഥയിലായിരുന്നു ബനീസ്ര നല്ലൊരു വിഭാഗം ആളുകളുണ്ടായിരുന്നത് സ്വാഭാവികമായും ഇനി മൂസ അലൈഹി സ്ലാമിൻ്റെ ദൗത്യത്തിൻ്റെ രണ്ടാം ഭാഗമെന്ന നിലയിൽ ഈ ജനതയെ സംസ്കരിച്ച് ലോകത്തിൻ്റെ മുന്നിൽ സന്മാർഗത്തിൻ്റെ വഴിയിൽ ലോകത്തിൻ്റെ മുന്നിൽ നടക്കാൻ പറ്റുന്ന ലോകത്തിന് മാർഗദർശനം നൽകാൻ പറ്റുന്ന ഒരു ജനതയാക്കി അവരെ വളർത്തിയെടുക്കുക എന്നതാണ് അതിനുവേണ്ടി മൂസ അലൈഹി സ്വലാമിന് അള്ളാഹു സുബുഹാനോ താല മുപ്പത് ദിവസം മുപ്പത് ദിവസത്തെ ധ്യാനം സീനായി മലയിൽ നിർദ്ദേശിച്ചു അതിനെയാണ് ഇവിടെ അദിന മൂസ സലാധീല സലാഹീൻ ലൈലത്തൻ എന്ന് പറഞ്ഞത് രാത്രികൾ എന്ന് പറഞ്ഞാൽ പകലുകൂടി ചേർന്നതാണ് രാത്രിയിൽ പകലിൽ അദ്ദേഹം നോമ്പെടുക്കുകയും രാത്രിയിൽ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുകയും ഒക്കെ ചെയ്യാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് വത്മംനാഹാബി അഷരിൻ പത്ത് കൊണ്ട് പത്ത് കൊണ്ടതിനെ പൂർത്തിയാക്കി എന്ന് എന്ന അള്ളാഹുത്താല പറയുന്നത് വളരെ ആവേശത്തിൽ മുസാഅലൈ സ്ലാം പത്ത് ദിവസം മുന്നേ ചെന്നു എന്നാണ് ഖുർആൻ നൽകുന്ന സൂചന സൂറത്തു ത്വാഹയിൽ വമാ ഒമാ അജലഖമ മൂസ മൂസ നിന്റെ ജനതയിൽ നിന്ന് നീ ധൃതി പിടിച്ചു പോന്നത് എന്തിനാണ് എന്ന് അള്ളാഹു താല ചോദിച്ചതായി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞതിനേക്കാളും പത്ത് ദിവസം മുമ്പേ ആവേശം കൊണ്ട് മൂസ അലി അലിസ്ലാം നേരത്തെ ചെന്നു അങ്ങനെ അള്ളാഹു സുബ്ഹനോ താല ആ പത്ത് ദിവസങ്ങളും മീക്കാത്തിലേക്ക് ചേർത്തു അങ്ങനെ മുപ്പത് എന്നത് നാൽപ്പത് ദിവസമാക്കി എന്നിവിടെ എടുത്തു പറയുന്നുണ്ട് എന്താണ് ഈ നാൽപ്പത് ദിവസത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ അതിന് വല്ല പല സൈക്കോളജിക്കൽ ന്യായങ്ങളും പറയാറുണ്ട് അള്ളാഹുസുബ് ഹനോത്താലാക്കാണ് അറിയുക അവൻ്റെ റസൂലിന് തെർബിയത്ത് അവൻ്റെ റസൂലിന് പരിശീലനം കൊടുക്കുവാൻ എത്ര ദിവസമാണ് ആവശ്യമുള്ളത് എന്ന് അങ്ങനെ നാൽപ്പത് ദിവസത്തെ മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലമയ്ക്ക് നുപൂവത്ത് കിട്ടുന്നത് നാൽപ്പത് വയസ്സാകുമ്പോഴാണ് അതുപോലെ ഒരു നാൽപ്പത് ദിവസമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ യഥാർത്ഥത്തിൽ അറിയുകയുള്ളൂ അങ്ങനെ നാൽപ്പത് ദിവസം ആ നാൽപ്പത് ദിവസത്തിലിടക്ക് നടക്കുന്ന കാര്യം തൗറാത്ത് അഥവാ തൗറാത്തിൻ്റെ ഒരു ഭാഗം ബനിസ്രായേല്യർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ സംഹിത രേഖപ്പെടുത്തി മുസാ അലി ഇസ്ലാമിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് അതനുസരിച്ച് ജനതയെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്നും അവരെ സംസ്കരിക്കേണ്ടത് എന്നുമൊക്കെയുള്ള പൂർണമായ മാർഗദർശനം നൽകുകയാണ് ഉദ്ദേശ്യം ബൈബിളിൻ്റെ വിവരണമനുസരിച്ച് നേരത്തെ സൂറ അൽ ഖഫിൽ ഒരു ഒരു ഭൃത്യനെക്കുറിച്ച് പറയുന്നുണ്ട് കാലഅലി ഫത്താഹു എന്ന് പറഞ്ഞിട്ട് അത് യൂഷബിനു നൂൻ എന്ന പിൽക്കാലത്ത് യോശുവ പ്രവാചകൻ ആയിട്ട് അറിയപ്പെട്ട ആളാണ് എന്ന് അദ്ദേഹവും കൂടി കൂടെ ഉള്ളതായി പരാമർശമുണ്ട് പരിശുദ്ധ കുറുവാൻ അത് പറഞ്ഞിട്ടില്ല ഏതായാലും മൂസ അലൈഹി സ്ലാമിനോട് അള്ളാഹു താല സംസാരിച്ചു പിറകിൽ അത് വരുന്നുണ്ട് അതേക്കുറിച്ചുള്ള വിവരണങ്ങൾ അടുത്തായത്തിൽ വരുന്നുണ്ട് അങ്ങനെ മൂസ അലൈഹി സ്വലാമിന് നാൽപ്പത് ദിവസത്തെ മീക്കാത്തിനായിട്ട് പരിശീലന പരിപാടിയായിട്ട് അദ്ദേഹം പോയി എന്നാണ് പറയുന്നത് നേരത്തെ സൂറത്തുൽ ബക്കറയിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട് വ വാഴിനർ ബലൈലും എന്നവിടെ പറഞ്ഞിട്ടുണ്ട് അത് നാൽപ്പത് ദിവസത്തെ മീക്കാത്തിന് മൂസ പോയ ശേഷം അവർ പഷ്കുട്ടിയെ ആരാധിച്ചു എന്ന് അങ്ങനെ ഈ നാൽപ്പത് ദിവസത്തേക്ക് പോരുമ്പോൾ മൂസ അലി ഇസ്ലാം അവരെ വെറുതെ വിട്ടയച്ചു പോരുകയായിരുന്നില്ല തൻ്റെ സഹോദരനായ ഹാറൂൻ അലി ഇസ്ലാമിനെ പകരം തൻ്റെ സ്ഥാനമേൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിരുന്നത് സൂറത്ത് ത്വാഹയില് അള്ളാഹു സുബൻ ഉത്താല മുസൈ സ്ലാമിനെ നുബൂവത്തേൽപ്പിക്കുമ്പോൾ ജിഅൽ വസീറം അഹലി ഹാറൂൻ ആഹെ എൻ്റെ അഹലുകാരിൽ നിന്ന് എനിക്കൊരു സഹായിയെ തരണം അത് എൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാം ആകണം എന്ന് അദ്ദേഹം പറഞ്ഞത് പരാമർശിക്കുന്നുണ്ട് ഒരു ഒരിടത്ത് കാണാൻ കഴിയും പിന്നെ വൻസി ഹാറൂൻ ഇതൊക്കെ അർസലില്ല ഹാറൂൻ ഹാറൂനിലേക്ക് അയക്ക് ഹാറൂൻ അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിനെ ആക്കിക്കോ മേ ബി എന്നിവരെ അവകാശപ്പെട്ടതായി കുറുവൻ ആവശ്യപ്പെട്ടതായി കുറുവാന് സൂചിപ്പിക്കുന്നുണ്ട് അതുണ്ടായില്ല പക്ഷേ സഹായിയായിട്ട് ഹാറൂനെ നഭുവത്തോടു കൂടി തന്നെ മൂസ അലൈഹി സ്വലാമിന് കൊടുത്തു ഹാറൂൻ അലി സ്ലാം മൂസാ അലൈഹി സ്ലാമിനേക്കാളും മുപ്പത് വയസ്സ് മൂപ്പുള്ളവനാണ് കൂടുതൽ മുപ്പത് മുപ്പത് വയസ്സ് കൂടുതലുള്ള ജ്യേഷ്ഠനാണ് ഹാറൂൻ അലൈഹി സ്വലാം പക്ഷെ പദവിയിൽ മൂസ അലൈഹി സ്വലാമിൻ്റെ സഹായിയാണ് ഈ സഹായിയെ തൻ്റെ ജനതയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടാണ് പോരുന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട് ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത് അതിനൊരു നാദനില്ലാത്ത അവസ്ഥ അങ്ങനെ ഒന്ന് പാടുള്ളതല്ല അത്യഉല്ലാഹ അത്യഉർ റസൂല വ ഉലുൽ അംരീമിക്കും അള്ളാഹുവിനെ അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം നേതൃത്വത്തെയും അനുസരിക്കണം എന്ന് പറഞ്ഞത് കാണാൻ കഴിയും നബിസലല്ലാഹു അലൈഹി വല്ലമ വഫാത്തായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മയത്ത് കബറടക്കുന്നതിനു പകരം സഹാബികൾ വ്യാപൃതരായത് മൂന്ന് ദിവസം ആരാണ് ഈ സമൂഹത്തിൻ്റെ നേതൃത്വം എന്ന് തീരുമാനിക്കാനാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും കാരണം ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു അവസ്ഥ ഉമ്മത്തു മുസ്ലിമക്ക് സങ്കല്പിക്കാനേ കഴിയാത്തതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോക മുസ്ലിങ്ങളുടെ യഥാർത്ഥ പ്രശ്നവും അത് തന്നെയാണ് നേതാക്കന്മാർ ഒരുപാടുണ്ട് പക്ഷേ എല്ലാവർക്കും ബാധകമായ എല്ലാവരെയും നയിക്കുന്ന ഒരു നേതൃത്വം എല്ലാവരോടും കൽപ്പിക്കാൻ അധികാരമുള്ള അനുസരിക്കാൻ ബാധ്യതയുള്ള അനുസ് അനുസരിക്കുവാൻ അംഗങ്ങൾക്ക് ബാധ്യതയുള്ള ഒരു നേതൃത്വം ഇല്ല എന്നതാണ് മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഛിദ്രതയുടെ കാരണം പനീസറ ഇല്ലർ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈജിപ്തിൽ അനുഭവിച്ചതും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് മുസാലി സ്ലാം പനീസറ ഇല്ലരെ ആ ബനീസ്റായിരെ പിന്നീട് ഒരു നേതാവില്ലാത്ത ഒരവസ്ഥയിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരസ് അവസ്ഥയിൽ വിട്ടു കൊണ്ടുപോകാൻ ഒരു മാസത്തേക്ക് പോലും മുസാ അലി ഇസ്സലാം തയ്യാറായില്ല എന്നതാണ് തൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ഹാറൂനെ അവിടെ ചുമതലപ്പെടുത്തിയതിന്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം പിൽക്കാലത്ത് ഇതിൽ നിന്നൊക്കെ പ്രചോദനവും വെളിച്ചവും സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കണം സഹാബെ ഖിറാം അങ്ങനെ റസൂൽ സലാഹു അലൈഹി സ്വലാമിയുടെ മയത്ത് കബറടക്കുന്നതിനേക്കാൾ വലിയ ധൃതി നേതൃത്വത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി നിശ്ചയിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ ഹാറൂൻ അലൈഹി സ്വലാമിനോട് അദ്ദേഹം പറഞ്ഞത് ഹുലുഫ് നീഫിയ കൌമി അഥവാ നീ എൻ്റെ ജനതയിൽ എന്നെ പ്രതിനിധീകരിക്കണം അഥവാ എൻ്റെ ഖലീഫയായിരിക്കണം ഇസ്ലാമിലും ഭരണാധികാരിക്ക് ഖലീഫ എന്ന് പേര് വരുന്നതിൻ്റെ അടിസ്ഥാനം ഈ പറയുന്നതാണ് ഖലീഫത്തുർ റസൂൽ അഥവാ റസൂലിന് പകരം സമൂഹത്തെ നയിക്കുന്നയാൾ അതുകൊണ്ട് ഭരണ ഭരണകൂടത്തിനും ഭരണത്തിന് ഖിലാഫത്ത് എന്നാണ് പറയുക അതിൻ്റെ ദൗത്യം എന്താണ് എന്നും അദ്ദേഹം അവിടെ പറഞ്ഞു വാസ്ലെഹ് ഈ സമൂഹത്തെ സംസ്കരിക്കുക എന്ന പണിയാണ് ഞാൻ വരുവോളവും നീ ചെയ്യേണ്ടത് അഥവാ വെറുതെ നിൽക്കരുത് ഈ സമൂഹത്തെ നന്നാക്കിയെടുക്കണം കാരണം ഇസ്ലാമിക സമൂഹം എന്ന് ആണെങ്കിൽ പോലും അവർ പിന്നെ ഈ ഫിറോനിൻ്റെ നാട്ടിൽ ഇസ്ലാമികമായ ജീവിതം നയിക്കുവാൻ സാഹചര്യമുണ്ടായിരുന്നില്ല കാരണം അതൊന്നും അവിടെ അനുവദിക്കുമായിരുന്നില്ല അതുകൊണ്ട് അവരെ വേർപ്പെടുത്തി കൊണ്ടുവന്ന് ഇനി ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിപ്പിക്കുവാനുള്ള പരിശീലനമാണ് നൽകാൻ പോകുന്നത് നബിസ്വല്ലാ അലൈഹി സല്ലമ്മ മക്കയിൽ പ്രബോധകനായിരുന്നു അതേസമയത്ത് മദീനയിൽ രാഷ്ട്രനായകൻ ഉൾപ്പെടെയായിരുന്നു അങ്ങനെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുകയാണല്ലോ ചെയ്തത് ഇജിറ പോകുന്നതിന്റെ മുമ്പാണ് ഇതിറങ്ങുന്നത് ഇതിൽ നിന്നൊക്കെ ഇതിലൂടെയൊക്കെയാണ് മദീന എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന വെളിച്ചം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലാ തത്തബേഴ് സബീൽ അൽ മഫ് ഫസാദുകാരുടെ വഴി പിന്തുടരരുത് എന്ന് പ്രത്യേകം ഉത്ബോധിപ്പിക്കാൻ കാരണം കുറെ ആളുകൾ ഫസാദുകാരാണ് മുകളിൽ സൂചിപ്പിച്ചല്ലോ വിഗ്രഹത്തെ ചോദിക്കുന്ന ആളുകൾ അത്തരം ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് അവരിനിയും ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പക്ഷേ അവർക്ക് വിട്ടുകൊടുക്കരുത് അല്ലെങ്കിൽ അവരെ പിൻപറ്റരുത് പകരം ഈ സമൂഹത്തെ സംസ്കരിക്കുന്നതിലായിരിക്കണം ഹാറൂനിൻ്റെ റോള് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അലി ഇലാം മലയിലേക്ക് സീനായ് മലയിലേക്ക് കയറിപ്പോയത് അങ്ങനെ മലയിൽ ചെന്നിട്ട് എന്തുണ്ടായി എന്നതിനെ സംബന്ധിച്ച് അടുത്ത ആയത്തിലുണ്ട് ഇൻഷാല് നമുക്ക് നാളെ പരാമർശിക്കാവുന്നതാണ് അള്ളാഹു സുബ്ഹനോ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും പരിശുദ്ധ കുർവാനിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുവാനും نمكن توفيقنا القين جريك مراجعته اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظر اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين